നമസ്കാരം. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അതായത് ലൈഫ് മിഷന്റെ ഭാഗമായി കേരളത്തിൽ കിടപ്പാടമില്ലാത്ത 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് വെച്ച് നൽകാനുള്ള ഒരു പദ്ധതി മൂന്നാം ഘട്ടത്തിൽ ആവിഷ്കരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മനസോടിത്തിരി മണ്ണ് ഇത്ര നൈർമല്യമായ ഒരു പേരിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പേരിൽ ആകർഷ്ടനായി വിഖ്യാത ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പത്തനംതിട്ട അടൂരിൽ ഏറത്ത് തുവയൂരിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള കണ്ണായ സ്ഥലത്തുള്ള 13.5 സെന്റ് സ്ഥലം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരുപക്ഷേ ഒരു വ്യക്തിയുടെ നന്മബോധം തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. കേരളത്തിൽ സ്വന്തം സഹജീവികളായിട്ടുള്ള നിരവധി പേർ തലചായ്ക്കാൻ ഒരു കൂരയില്ലാതെയും കയറിക്കിടക്കാൻ ഒരു പിടി മണ്ണില്ല, അല്ലെങ്കിൽ അവൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അവനെ ഈ നാട്ടിലൊന്ന് മറവ് ചെയ്യാൻ 6 അടി മണ്ണില്ലാത്ത ഏകദേശം 2.5 ലക്ഷം കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് സർക്കാർ സർവേയിൽ കണ്ടെത്തിയതിന് ശേഷമാണ് മനസോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമാകാൻ കേരളത്തിലെ എല്ലാത്തരം ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നവരോട് സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിലുള്ളവരും അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്നവരും വലിയ ബിസിനസ്സുകാരോടെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി കുറച്ച് ഭൂമി അറിഞ്ഞ്, അതായത് സ്വന്തം മനസ്സാലെ കുറച്ച് ഭൂമി സർക്കാരിലേക്ക് കൈമാറൂ എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പല കോടീശ്വരിയെ എടുത്ത് പരിശോധിച്ചാൽ അവർക്കെല്ലാം ആവശ്യത്തിലധികം ഭൂമി കൈവശമുള്ളവരാണ്. അവരൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഒരു നന്മ പദ്ധതിയുടെ ഭാഗമാകാൻ അവർക്കു കൂടി അവസരമൊരുക്കുകയാണ്. അതിന് ഒരു പക്ഷേ ആകൃഷ്ടനായി അടൂർ ഗോപാലകൃഷ്ണൻ ആ പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിലൊരു നന്മ ചെയ്യുമ്പോൾ അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് പലരും മുന്നോട്ട് വരേണ്ട സമയമാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ശതകോടീശ്വരന്മാരായി മാറിക്കഴിഞ്ഞവരാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം 20 സെന്റോ 25 സെന്റോ ഭൂമിയൊക്കെ സർക്കാരിലേക്ക് ഒരു സംഭാവന കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബാധ്യതയുള്ള കാര്യമല്ല. പക്ഷെ അത് ചെയ്യാനായിട്ട് അവരുടെ മനസ്സിൽ ഒരു തോന്നൽ വേണം. ആ തോന്നൽ ഈ സർക്കാർ മുന്നോട്ട് വെച്ച മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമാകാൻ ഒരു അവസരമൊരുങ്ങുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളത്തിലെ സഹജീവികൾ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ നിങ്ങളാക്കി മാറ്റിയിട്ടുള്ള അത്തരം വ്യക്തികൾക്ക് വേണ്ടി ഒരു പദ്ധതിയുടെ ഭാഗമായി അവർക്ക് കിടപ്പാടമൊരുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകാൻ ഏവരും തയ്യാറാകണം. അത് പുതിയ കാലഘട്ടത്തിലെ ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായിക്കോട്ടെ, ആർക്കൊക്കെ ഇതിന്റെ ഭാഗമാകാൻ പറ്റും, നിങ്ങളെല്ലാം നിർലഭമായി ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ ഇതിലൂടെ കേരളത്തിൽ എല്ലാവർക്കും കിടപ്പാടം ഉറപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനം കൈവരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. നമ്മുടെ നാടാണ് ഒരുപക്ഷെ പട്ടിണിയുടെ ഇൻഡെക്സിൽ പോലും ഇന്ത്യക്കകത്ത് ഏറ്റവും കുറഞ്ഞ നിലയിൽ നിൽക്കുന്നത്. ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിടപ്പാടം ഒരുക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഒരു സർക്കാർ സംവിധാനം ആവശ്യപ്പെടുമ്പോൾ മനസാക്ഷിയുള്ളവരെല്ലാം അതിന്റെ പങ്കാളികളാണ്. ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഏതോ ഒരു പാവപ്പെട്ടവനായിരിക്കും ചിലപ്പോൾ ആ ഭൂമി കിട്ടാൻ പോകുന്നത്. ഇത്തരത്തിൽ പൊതിച്ചോറ് മാതൃകയിലുള്ള മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ കാരണഭൂതരാകാൻ പോകുന്നവർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോൾ പോലും അനുമാനിക്കാൻ കഴിയത്തില്ല. 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഇത്തരം ഒരു പദ്ധതി അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാകാൻ ഈ നാട്ടിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. നിങ്ങളെയെല്ലാം വളർത്തിയതിന് ഇവരുടെ എല്ലാവരുടെയും പങ്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു നാടിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി, ഈ നാട്ടിൽ ആരും കിടപ്പാടമില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു തുടക്കത്തിന് വേണ്ടി എല്ലാവരും കൈകോർത്തു പിടിച്ചാൽ അതിനൊരു ശാശ്വത പരിഹാരമാകും. നമ്മൾ കിടക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും കഴിയുന്ന ജീവിത നിലവാരം വെച്ച് ബാക്കിയില്ലാത്തവന്റെ ജീവിത നിലവാരവുമായി തുലനം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ കുറവുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളെ പരിശോധിച്ചാൽ മതി, ഒരുപക്ഷെ സാധാരണക്കാരനായിട്ടും അല്ലെങ്കിൽ മറ്റു വേഷങ്ങളെല്ലാം നിങ്ങൾ അഭിനയിച്ചപ്പോൾ യാഥാർത്ഥ്യ ജീവിതത്തിൽ ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമായി അടൂർ ഗോപാലകൃഷ്ണന്റെ ചുവട് പിടിച്ച് പലരും മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ആരും നിർബന്ധിക്കണമെന്നുമില്ല. പക്ഷേ അറിഞ്ഞു ചെയ്യുന്ന ആ പ്രവൃത്തി ഒരു പക്ഷേ നിങ്ങൾക്ക് മേലുള്ള ജനങ്ങളുടെ ആ മതിപ്പ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ സർക്കാരിനോടൊപ്പം നിന്ന് അർഹരായവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും. ഇതിൽ പക്ഷമോ രാഷ്ട്രീയമോ എല്ലാം മാറ്റിവെച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ അധസ്ഥിതരായവർക്ക് വേണ്ടി, ഈ നാട്ടിൽ കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്തതിന് വേണ്ടി ഇത്തരമൊരു പദ്ധതിയുടെ ഭാഗമാകാൻ ഈ നാട്ടിലെ
എല്ലാ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്നവരും തയ്യാറാകണം. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ നാടിനോട് പറഞ്ഞത്. അത് കേട്ടിട്ട് വിഖ്യാത ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനെ പോലൊരു വ്യക്തി, അദ്ദേഹം ഒരു പക്ഷേ സാമ്പത്തികമായൊക്കെ ഏത് തരത്തിലൊക്കെ നിൽക്കുന്നു എന്നത് സംബന്ധിച്ചൊന്നും അറിയില്ല, പക്ഷേ സ്വന്തം മകൾ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നിട്ട് പോലും അവരുമായി കൂടിയാലോചിച്ച് കണ്ണായ സ്ഥലത്ത് 13.5 സെന്റ് സ്ഥലം സർക്കാരിന് വേണ്ടി കൈമാറാൻ തയ്യാറാകുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, അതിന്റെ ഭാഗമാകാനുള്ള ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാണ്. അതിന്റെ ഭാഗമാകണം. ഈ നാട്ടിൽ നിങ്ങൾ വളർന്ന് ഉയർന്നു നിൽക്കുന്ന, നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയർത്തിവിട്ട ഈ നാട്ടിലെ അത്തരത്തിൽ ഒരു വ്യക്തി പോലും കിടപ്പാടമില്ലാതെ ഉണ്ടാകണമെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമായി മാറുകയാണെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.